ഇന്ത്യയെ പിന്തുണച്ച അമേരിക്ക. മോദിയുടെ കാർഷിക നിയമങ്ങൾക്ക് അമേരിക്കൻ സെനറ്റിന്റെ പിന്തുണ. ബൈഡൻ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കണമെന്നും സെനറ്റിന്റെ അഭിപ്രായം. ഇന്ത്യയിലെ കാർഷിക നിയമം ഇന്ത്യയുടെ മാത്രം ആഭ്യന്തര വിഷയമാണെന്ന് അമേരിക്കൻ സെനറ്റർമാർ. നരേന്ദ്രമോദിയുടെ കാർഷിക നയങ്ങളെ പിന്തുണയ്ക്കണമെന്ന നിർദ്ദേശവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് സെനറ്റർമാർ നൽകിയിട്ടുണ്ട്. വിദേശകാര്യ നയങ്ങൾ പരിശോധിക്കുന്ന സമിതി മേധാവി മെനണ്ടസിന്റെ നേതൃത്വത്തിലാണ് സെനറ്റർമാർ ഇന്ത്യയിൽ കാർഷിക നിയമത്തെ പ്രശംസിച്ചത്. ഇന്ത്യയുടെ ആഭ്യന്തര സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് കാർഷിക നയങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നിലവിലെ കാർഷിക നയങ്ങൾ ഇന്ത്യയുടെ ഉൽപാദന വിപണന പ്രക്രിയയ്ക്ക് വലിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. കർഷകരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള നിയമങ്ങളാണെന്ന ഇന്ത്യയുടെ വിശദീകരണം അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും സെനറ്റർമാർ വ്യക്തമാക്കി. ഇന്ത്യ ഇന്ന് ലോകത്തെ നിരവധി രാജ്യങ്ങളെ ഭക്ഷ്യധാന്യം നൽകി സഹായിക്കുകയാണ്. കർഷകരുടെ മികവും വിപണന ശേഷിയും ഇതനുസരിച്ച് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചാണ് ഇന്ത്യൻ കാർഷിക നയങ്ങളെന്നും സെനറ്റർമാർ ബൈഡന് മുൻപാകെ വെച്ച വിശകലന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പുതുക്കിയ നിയമത്തിനെതിരെ കർഷകർ നടത്തുന്ന സമരം കഴിഞ്ഞയാഴ്ച 100 ദിവസം പിന്നിട്ടിരുന്നു. ഈ അവസരത്തിലാണ് അമേരിക്ക ഇന്ത്യയെ പിന്തുണച്ച് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിലും അമേരിക്ക ഇന്ത്യയുടെ പുതുക്കിയ കാർഷിക നയങ്ങളെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരുന്നു. നിയമങ്ങൾ ഇന്ത്യൻ വിപണികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സ്വകാര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും സഹായകമാണെന്ന് അമേരിക്ക നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാർഷിക വിള വിപണന വാണിജ്യ പ്രോത്സാഹനവും നടപ്പാക്കലും എന്നുള്ള ബില്ല് 2020 വില ഉറപ്പാക്കുന്നതിനും കാർഷിക സേവനങ്ങൾക്കുമുള്ള കാർഷിക കരാർ 2020 എന്നിവയാണ് കേന്ദ്രം കഴിഞ്ഞ വർഷം ലോക്സഭയിൽ പാസാക്കിയത്. കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ വിപണിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നും വലിയ തോതിലുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുമെന്നും സമാധാനപരമായ സമരങ്ങൾ ജനാധിപത്യത്തിന്റെ മുഖമുദ്രയാണെന്നും US നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതുതായി നടപ്പാക്കിയ 3 കാർഷിക നിയമങ്ങൾക്കെതിരെ നവംബർ 26 മുതൽ ഡൽഹി അതിർത്തിയിൽ കർഷകർ പ്രതിഷേധിക്കുകയാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കർഷകർ സംഘടിപ്പിച്ച ട്രാക്ടർ റാലി അക്രമാസക്തമായിരുന്നു. കേന്ദ്രത്തിന്റെ 3 പുതിയ കാർഷിക നിയമങ്ങൾ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച ട്രാക്ടർ റാലിയിൽ പ്രതിഷേധക്കാർ ഡൽഹിയിൽ പ്രവേശിക്കാൻ ബാരിക്കേഡുകൾ തകർക്കുകയും ദേശീയ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ചെങ്കോട്ടയടക്കം കയ്യേറി ദേശീയ പതാകയെ അപമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് അന്തർദേശീയ തലത്തിൽ തന്നെ പ്രശസ്തരായ പല വ്യക്തികളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിനെതിരായി കർഷകർ നടത്തുന്ന സമരം അന്തർദേശീയ തലത്തിൽ തന്നെ വൻ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇതിനു പുറകെ രാജ്യത്തെ സെലിബ്രിറ്റികളെല്ലാം കേന്ദ്ര സർക്കാരിന് പുറകിൽ അണിനിരക്കുകയായിരുന്നു. കർഷക സമരം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും അതിലിടപെടാൻ ബാഹ്യശക്തികളുടെ ആവശ്യമില്ലെന്നും നിരവധി സെലിബ്രിറ്റികൾ ട്വീറ്റ് ചെയ്തു. കർഷകരുമായുള്ള 11-ാം വട്ട ചർച്ചയ്ക്കിടെ പുതിയ നിയമ നിർമ്മാണങ്ങൾ 1.5 വർഷത്തേക്ക് നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശിക്കുകയും നിയമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു സംയുക്ത സമിതി രൂപീകരിക്കാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നിയമങ്ങൾ പൂർണ്ണമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ സമരം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.